വാഴക്കാട് സ്വദേശിനിയായ 17-കാരി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സാഹചര്യത്തിൽ ഫോറൻസിക് പരിശോധനയിൽ കൂടുതൽ തെളിവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. നേരത്തെ വാഴക്കാട് പോലീസ് അന്വേഷിച്ച കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്. അന്വേഷണം ഊർജിതമാക്കിയതായി ക്രൈംബ്രാഞ്ച് അറിയിച്ചു. 17-കാരി ദുരൂഹ സാഹചര്യത്തിൽ ചാലിയാറിൽ മുങ്ങിമരിച്ച സംഭവത്തിലാണ് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കിയത്. പെൺകുട്ടിയുടെ മൊബൈൽ ഫോണിൻ്റെ ഫോറൻസിക് പരിശോധനയും സൈബർ സെൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പൂർത്തിയാകുന്നതോടെ മരണത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. മരണവുമായി ബന്ധപ്പെട്ട ഫോറൻസിക് തെളിവുകൾ ഫോണിൽ അവശേഷിക്കുണ്ടാവുമെന്ന നിഗമനത്തിലാണ് പോലീസ്. കോൾ ഡീറ്റെയിൽ റെക്കോർഡ് പരിശോധന പൂർത്തിയായിട്ടുണ്ട്. ടവർ ലൊക്കേഷനും പരിശോധിച്ചു കഴിഞ്ഞു. മൃതദേഹം കണ്ടെത്തിയ കടവിന് സമീപം സംഭവ ദിവസം പുഴയിൽ ചൂണ്ടയിട്ടിരുന്ന രണ്ടുപേരെ ക്രൈംബ്രാഞ്ച് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരെയും ചോദ്യം ചെയ്യും. അന്ന് പെൺകുട്ടി കരഞ്ഞുകൊണ്ടുപോകുന്നത് കണ്ടവരെയും വിളിച്ചു വരുത്തും. മരണവുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും വിശദമായി വിലയിരുത്തുമെന്നും അതിനുശേഷമേ കൂടുതൽ എന്തെങ്കിലും പറയാൻ പറ്റുമെന്നോ നിലപാടിലാണ് അന്വേഷണ സംഘം. ബന്ധുക്കൾ, ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ, അധ്യാപകർ തുടങ്ങി എല്ലാവരിൽ നിന്നും മൊഴിയെടുക്കുമെന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി. SP KK മൊയ്തീൻകുട്ടി, DYSP പി ചന്ദ്രമോഹൻ, SI സന്തോഷ് എന്നിവരുൾപ്പെട്ട സംഘമാണ് അന്വേഷണം നടത്തുന്നത്. 15 February പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വൈകിട്ട് 6 ശേഷം വീട്ടിൽ നിന്ന് കാണാതാവുകയും 7:30 കടവിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു. മുങ്ങിമരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരണവുമായി ബന്ധപ്പെട്ട് പോക്സോ, പ്രേരണക്കുറ്റം എന്നിവ ചുമത്തി നേരത്തെ അറസ്റ്റിലായ കരാട്ടെ പരിശീലകൻ ഊർക്കടവ് സ്വദേശി വി സിദ്ദീഖ് അലി റിമാൻഡിൽ കഴിയുകയാണ്. ഇയാളുടെ പേരിൽ സമാനമായ 3 പോക്സോ പരാതികളുമുണ്ട്. ഇതുകൂടാതെ 4 കോഴിക്കോട് നഗരത്തിലെ കോളേജ് വിദ്യാർത്ഥിനിയുടെ പരാതിയുമുണ്ട്. ഈ പെൺകുട്ടിയുടെയും ബന്ധുക്കളെയും സിദ്ദീഖ് അലി ഭീഷണിപ്പെടുത്തി പരാതിയിൽ തുടർനടപടികൾ അവസാനിപ്പിക്കുകയായിരുന്നു. വാഴക്കാട് പോലീസായിരുന്നു ആദ്യഘട്ടത്തിൽ കേസ് അന്വേഷിച്ചത്. എന്നാൽ ഈ അന്വേഷണത്തിൽ ബന്ധുക്കൾക്കും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾക്കും വിശ്വാസം നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് കോഴിക്കോട് ക്രൈംബ്രാഞ്ചിനെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചത്. വാഴക്കാട് പോലീസിനും ശിശുക്ഷേമ സമിതിക്കും മരിച്ച പെൺകുട്ടി 14 പരാതി നൽകിയിരുന്നുവെന്നും അതിൽ സിദ്ദീഖ് അലിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി ഉണ്ടായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. ഇതിൽ പറയുന്ന കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ചാൽ പെൺകുട്ടിയുടെ ദുരൂഹമരണത്തിന് ഉത്തരവാദികളായവർ ആരൊക്കെയാണെന്ന് വ്യക്തമാവുമെന്നാണ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളുടെ നിലപാട്. ന്യൂസ് ബ്യൂറോ വാഴക്കാട്.